ഒരു ഒരു എം എൽ എക്ക് നേരത്തെ കൊടുത്തേതാണ്ട് രണ്ട് കോടിക്ക് അടുത്ത് മെഡിക്കൽ റീം പേടും ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഈ ജനത്തിൻ്റെ പണം മുഴുവന് ഇങ്ങനെ നമുക്ക് ഓരോ പേര് പറഞ്ഞ് അടിച്ചെടുക്കും ശമ്പളവും പെൻഷനും അതുപോലുള്ള ചില നിത്യനിദാന ചെലവിനും ഒഴിച്ച് വേറെ ഒന്നിനും പൈസ ഇല്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു ഒരു ധനസ്ഥിതി നിലനിർത്തും അപ്പോൾ ഒരു ശമ്പള പരിഷ്കരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സുനാമി അടിച്ച് കര മുഴുവനും ഒരു കടൽ മുഴുവനും മുഴുവനും നശിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കാണ് പോകുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ എക്സ്പെർട്ടൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് അഞ്ചാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അതുകൂടാതെ സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ വി എ പ്രകാശ് സാറാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ സംസ്ഥാനം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ മറികടക്കാൻ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാളും സർക്കാരിൻ്റെ ധനകാര്യ പ്രതിസന്ധിയാണ് ഇവിടെയുള്ളു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ്ഘടനയിലെ എല്ലാ ആളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മുടെ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത് ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴുള്ള സ്ഥിതി എന്താണ് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്താറായിരം കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപയുടെ ബില്ല് പോലും ട്രഷറിയിൽ പാസ്സാക്കുന്നില്ല ഒരു ലക്ഷത്തിലധികം തോക്കുള്ള ബില്ല് പാസ്സാക്കുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ധനപ്രതിസന്ധി എത്രത്തോളം മോശമായി എന്നുള്ളതാണ് മാത്രമല്ല ശമ്പളവും പെൻഷനും അതുപോലുള്ള ചില നിത്യനിദാന ചെലവിനും ഒഴിച്ച് വേറെ ഒന്നിനും പൈസ ഇല്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിലനിൽക്കുന്നു ഈ സർക്കാരുമായിട്ട് ഈ ആരെങ്കിലും ബന്ധമുള്ള ആളുകൾ പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ട അതിപ്പോൾ പെൻഷൻകാരായാലും അതല്ലെങ്കിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻകാരായാലും സർക്കാർ പണി ചെയ്ത ആളുകളായാലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ സപ്ലൈ ചെയ്ത ആളുകളായാലും എന്തായാലും അവർക്കാർക്കും പണം കിട്ടാത്ത അതിരൂക്ഷമായിട്ടുള്ള ഒരു ക്രൈസിസാണ് പിന്നെ ഇപ്പോഴുള്ള സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇനിയും മൂന്ന് മാസമുണ്ട് ജാനുവരി ഫെബ്രുവരി മൂന്ന് മാസം ഈ മാസമാണ് സാധാരണ രീതിയിൽ ഈ ചിലവിൻ്റെ നല്ലൊരു ഭംഗ് നടത്തുന്നത് ഈ പദ്ധതി പ്രവർത്തനങ്ങളുടെ ചിലവുകളൊക്കെ അവസാന മാസങ്ങളിലാണ് ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ്സാക്കുന്നത് അതിനിപ്പോൾ പണമില്ല ഇപ്പോൾ തന്നെ ഒരു പദ്ധതി പ്രവർത്തനങ്ങൾ നിന്ന് ഏതാണ്ട് പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ നിന്നിരിക്കുന്നു കാരണം ഈ കോൺട്രാക്ടർക്ക് മാത്രം തന്നെ ഏതാണ്ട് പതിനാറായിരം കോടി രൂപയോളം കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഇതുവരെയുള്ള രൂക്ഷമായിട്ടുള്ള ധനകാര്യ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ഒരു ധനകാര്യ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഈ സ്ഥിതി വിവര കണക്കുകളും കാണിക്കുന്നത് ഇതുവരെ കാണാത്ത സംസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ധനകാര്യ തകർച്ചയിൽ സംസ്ഥാനം നേരിടുന്നു അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വലിയ വിഭാഗം ആളുകൾ സർക്കാർ ഇന്ന് പണം കിട്ടേണ്ട അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളെ അവരെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിന് ഏത് രീതിയിലുള്ളൊരു തിരിച്ചടി ആയിരിക്കും ഉണ്ടാക്കുക ഇപ്പോൾ ഒരു സർക്കാർ പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം ഈ ഭരണം കാര്യങ്ങൾ നടത്തണമെങ്കിലും പണം വേണം വാഹനങ്ങൾ ഓണം മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടക്കണം വികസന കാര്യങ്ങൾ നടത്തണമെങ്കിലും പണം വേണം പിന്നെ അതുപോലെ റോഡ് പാലങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും പണം വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അവർക്കും പണം കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകണമെങ്കിൽ പണം വേണം ഇപ്പോൾ ഒന്നിനും പണമില്ല അപ്പോൾ ഈ പണം ഈ പണം പല ആളുകൾക്കും പിന്നീട് പെൻഷനായിട്ടും അല്ലെങ്കിൽ വേതനമായിട്ടും അല്ലെങ്കിൽ ആശുപത്രിയിൽ മെഡിസിൻ വാങ്ങിക്കുന്നതായിട്ടും ഒക്കെ ചിലവാക്കുന്നതാണ് ഈ മേഖലകളെല്ലാം അങ്ങനെ സമ്പന്ന അവസ്ഥയിൽ നിൽക്കുന്നു അതിൻ്റെ ഒരു പ്ര ഒരു പ്രതിഫലനമാണ് നമ്മളിന്ന് കാണുന്നത് ഓ ഈ കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരാളെങ്കിലും സാമ്പത്തിക കാരണങ്ങളാലൂടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാഴ്ചയിൽ ഒരു ഒരാളെങ്കിലും ഒരു ഫാമിലിയെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൻ ആത്മഹത്യ ചെയ്യുന്ന അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു 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 ധനകാര്യ പ്രതിസന്ധിയുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു വശമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ടായിരത്തിലിവിടെ കോവിഡ് വന്നു കോവിഡ് ചെറിയ കാര്യമൊന്നുമില്ല കോവിഡ് നമ്മുടെ സമ്പദ്ഘടനയിൽ ഇതുവരെ ഉണ്ടാകാത്ത വലിയ തകർച്ചയാണ് എല്ലാ മേഖലയിലും ഉണ്ടാക്കിയത് തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഏതാണ്ട് അയ്യായിരത്തോളം ബസ്സുകൾ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളിപ്പോൾ ഓടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഓരോ മേഖലകളിൽ പരമ്പരാഗതമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും കച്ചവടങ്ങളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഈ കോവിഡ് മൂലം നമ്മുടെ സമ്പദ്ഘടനയിൽ ഇതുവരെ ഉണ്ടാകാത്ത വലിയ ഉണ്ടായി വലിയ വിഭാഗം ആളുകൾ വലിയ പ്രതിസന്ധിയിലായി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ആ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ സർക്കാർ പണം കൂടുതൽ ചിലവാക്കി വിവിധ മേഖലകളിൽ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇവിടെ സർക്കാരിൻ്റെ സ്ഥിതിയാണെങ്കിൽ അതിലും വലിയ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഈ കോവിഡ് മൂലമുള്ള ഒരു റിസപ്ഷൻ വന്ന എല്ലാ മേഖലയിലും ഉണ്ടായി ജനങ്ങളെല്ലാം വലിയൊരു ദുരിതത്തിലാവുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാനായിട്ടുള്ള നടപടികളാണ് സാധാരണ എല്ലാ സർക്കാരുകളും ചെയ്യുന്നത് പക്ഷേ ആ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു വലിയൊരു പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വലിയ വിഭാഗം തൊഴിലാളികളും സ്വയം തൊഴിൽ ചെയ്യുന്നവരും പിന്നെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നവരും ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ വിഭാഗം ആളുകൾ വളരെ ഒരു പ്രസിന്ധിയിലെ നേരിടുന്നു എന്നുള്ളതാണ് ഈ ധനപ്രസിന്ധിയുടെ ഒരു ഫലമായിട്ട് നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് പദ്ധതി ചിലവ് കുറയ്ക്കേണ്ടി വരുന്നത് ഇതൊരു വിഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രസ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഓരോ അഞ്ച് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ സംസ്ഥാനത്തിൻ്റെ ഈ ധനകാര്യ സ്ഥിതി പരിശോധിച്ചാൽ കാണാമെന്നുള്ളൊരു കാര്യം എപ്പോഴെല്ലാം ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ വലിയ ക്രൈസിസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നോക്കുക ഏറ്റവും കൂടുതൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കോവിഡ് കാലത്ത് ഇവിടെ ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി അതുമൂലം ഉണ്ടായ ബാധ്യത എന്താണ് അധിക ബാധ്യത ഒരു വർഷം അധികമായി വന്ന ബാധ്യത ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് ഈ ഇരുപത്തയ്യായിരം കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പിന്നീട് ഈ കേരളത്തിന് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ പിന്നെ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ വേറൊരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സി ഇലക്ട്രിസിറ്റി ബോർഡ് അവർ ശമ്പള പരിഷ്കരണം വരുത്തും അപ്പോൾ അവരും തകരും അപ്പോൾ ഒരു ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സുനാമി അടിച്ച് കരം മുഴുവനും ഒരു കടൽ മുഴുവനും കരയിൽ കയറി ഇത് മുഴുവനും നശിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കാണ് പോണത് അപ്പോൾ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു ന കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കണമെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അഞ്ച് വർഷം ഉള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നിങ്ങൾ നടപ്പിലാക്കിയാൽ നിങ്ങൾ നശിച്ചു പോകും സാമ്പത്തികമായിട്ട് തകർന്നു പോകും പിന്നെ ധനകാര്യ മേഖല ഒരുവിധം സ്റ്റേബിളായിട്ട് നിലനിർത്തണമെങ്കിൽ പത്ത് വർഷത്തിലൊരിക്ക ശമ്പള പെൻഷൻ നടപ്പിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല അത് നമ്മുടെ നാട്ടിലെ സംഘടിതരായിട്ടുള്ള സർക്കാർ ജീവനക്കാരും മറ്റു രാഷ്ട്രീയക്കാരും അവരെ ഇതുതന്നെ ഒരു അവസരമാണ് നമുക്ക് കിട്ടേണ്ടത് വീഴിനും നമുക്ക് അടിച്ചെടുക്കാമെന്നുള്ളൊരു നിലയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഒരു തരത്തിലും സംസ്ഥാനത്തിനോ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്കോ നാട്ടിന് ഒട്ടും ഗുണകരമായ കാര്യമല്ല കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞത് കടം വാങ്ങിയാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അപ്പോൾ കടം ആരും കൊടുക്കുന്നുമില്ല കയ്യിൽ പണവുമില്ല ഇത് വികസന മുരടുപ്പിലേക്കല്ലേ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികസനത്തിന് മുമ്പ് ഞാനിവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലക്ഷം രൂപയ്ക്ക് അധികമുള്ള ബില്ലുകൾ പോലും ഇവിടെ ട്രഷറി പാസ്സാകുന്നില്ല പിന്നെ വികസനം അതായത് ഇപ്പോൾ കടം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം എന്താണ് ആരും കണ കൊടുക്കുന്നില്ല ഈ എവിടെന്നെങ്കിലും ഒരു കടം മേടിക്കാമെന്ന് പറഞ്ഞാൽ കടം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തു നിൽക്കുന്നു നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് നമ്മൾ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തൊമ്പതിനായിരം കോടി രൂപയോളം നമ്മൾ പിന്നീട് ഈ കടമെടുത്താണ് നമ്മൾ ചിലവ് നടത്തിക്കൊണ്ടിരുന്നത് ഈ കടമെടുത്തിരിക്കുന്ന ചിലവ് കടമെടുക്കുന്ന എന്തിനാണ് നിത്യനിദാന ചിലവുകളും ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ശമ്പളം കൊടുക്കാനും കെ എസ് ആർ ടി സിക്ക് കൊടുക്കാനും മറ്റ് നിത്യനിദാന ചെലവിന് വേണ്ടിയാണ് അല്ലാതെ വികസനത്തിന് വേണ്ടിയല്ല അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളെ ഇപ്പോൾ എടുക്കാമെന്നുള്ള കടപരിധി കഴിഞ്ഞ ഇനി കാര്യമായിട്ട് കൂടുതൽ എടുക്കാനൊക്കില്ല അപ്പോൾ ആ തരത്തിൽ തരത്തിലെടുക്കാനൊക്കില്ലേ പിന്നെ നമ്മളെ ഇവിടെ ഉള്ളത് പിന്നീട് പി എഫ് ബാക്കിയുള്ള അതൊക്കെയാണ് ആ മേഖലയിലും കാര്യമായിട്ടൊന്നും എടുക്കാറൊക്കില്ല കാരണം പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാതെ തന്നെ അത് പി എഫിൽ ക്രെഡിറ്റ് ഒന്നും കണക്കാക്കുന്ന ചില ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ധാരാളം അതിനകത്തുണ്ട് ഇപ്പോൾ ഒരു ഒരു ശമ്പള പരിഷ് പരിഷ്കരണം വന്നിട്ട് അതിൻ്റെ കുടിശ്ശിക ഏതാണ്ട് പി എഫിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറയുന്നു എമൗണ്ട് ഒന്നും അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നില്ല അതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പോകുന്നു കണക്കിൽ കാണിക്കുന്ന കടം ആയിട്ട് കാണുന്നൂ അപ്പോൾ ആ തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് കരകയറാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൂടാതെ ബഡ്ജറ്റ് രൂപീകരണത്തിനായി സർക്കാർ ഒരു വിഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പിന്നീട് അത് സർക്കാർ തന്നെ ഉത്തരവിറക്കി അതിനെ പിൻവലിച്ചു അതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് അത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഈ ഞാനിപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ ഏതാണ്ട് മൂന്ന് വർഷം ഇരുന്നു അതിൽ സർക്കാർ ധനവകുപ്പുമായിട്ട് അല്ലെങ്കിൽ ധനവകുപ്പുള്ള ഉദ്യോഗസ്ഥർ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു അന്ന് ധനവകുപ്പിലെ ഏതാണ്ട് ഇരുപത്തഞ്ച് ഉദ്യോഗസ്ഥം വരെയാണ് ഈ നമ്മുടെ ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിച്ചത് നമ്മുടെ ഈ ധനകാര്യ വകുപ്പിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം ഈ മറ്റ് വകുപ്പുകളിലെ ആളുകളെ നിയമിക്കുന്ന പോലെ ക്ലാർക്കുമാരെ നിയമിക്കുന്നു ആ ക്ലാർക്കുമാർ മൂത്ത് മൂത്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഈ ധനകാര്യത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ വലിയൊരു എക്സ്പെർട്ടൈസ് ഇല്ല നിങ്ങളൊന്നും ഓർക്കണം സെക്രട്ടറി സാധാരണ ക്ലാർക്കുമാരെ നിയമിക്കുന്നത് അതും ഈ എക്കണോമിക്സോ കോമേഴ്സോ മാതിരി സബ്ജക്ട് ഇല്ല ചുമ്മാ ആളുകളെ നിയമിക്കുന്നു അവർക്ക് സാധാരണ ഭരണം നടത്തുന്ന ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ വെക്കൊണ്ടിരിക്കുന്നു ഇവരാണ് വീണ്ടും പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഡെപ്യൂട്ടി സെക്രട്ടറി അണ്ടർ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകുന്നു ഇവർക്ക് ഈ ഈ ധനകാര്യത്തെപ്പറ്റി എന്താണ് ഒരു ധാരണ അതേസമയം കേന്ദ്ര സർക്കാരിൽ എങ്ങനെയാണെന്നറിയാം അവിടെ ഈ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഇന്ത്യൻ മറ്റ് സർവീസുകൾ കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് ഐ എ എസ്സിന് സമാനമായിട്ടുള്ള ഒരു ഒരു സ്കെയിലിൽ കൊടുത്ത് അവരിങ്ങനെ വരുന്നു അവരാണ് സീനിയർ മോസ്റ്റായിട്ട് ഓരോ വകുപ്പിലും എക്കണോമിക് അഡ്വൈസേഴ്സ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നത് അപ്പം നമ്മുടെ ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞ് ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റാണ് ഒന്ന് അലച്ചു നോക്കുക കേരളം പോലൊരു നാട്ടിൽ ഈ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന വകുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തീരെ ഇല്ലാത്ത ഒരു ഒരു സംവിധാനമാണ് അപ്പോൾ ഇതും നമ്മുടെ ഈ ധന മാനേജ്മെൻറ്റിനെ വളരെ മോശമാക്കുന്ന ഒരു കാര്യമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ വേണ്ടത് ഒന്നുകിലെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് അതുപോലുള്ള ആൾ ഇന്ത്യ സർവീസിലുള്ള കോമ്പിറ്റൻറ്റായിട്ടുള്ള ആ മേഖലയിൽ പരി ഓഫീസേഴ്സിനെ വയ്ക്കണം അല്ലെങ്കിൽ ഇവരെ ഈ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫൈനാൻസ് അക്കൗണ്ടൻസി കോമേഴ്സ് എക്കണോമിക്സ് ഇതുപോലുള്ള സബ്ജെക്ട്സിലെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു പി ജി ബിരുദമുള്ള ആളുകളെങ്കിലും ഫസ്റ്റ് ഓഫീസറായിട്ട് നിയമിക്കണം അങ്ങനെ ഈ ധനവകുപ്പിനെ ഒരു പ്രൊഫഷണൽ ഒരു കോമ്പിറ്റൻറ്റ് ബോഡിയായിട്ട് മാറ്റാത്തത് മാറ്റണം അതില്ലാത്തത് നമ്മുടെ ഈ ഈ ധനവകുപ്പിൻ്റെ പ്രവർത്തനം വളരെ മോശമായിട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമാണ് പിടിപ്പ് അല്ലല്ല അത് ഇവിടെ അല്ല പണ്ട് മുതലേ ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മറ്റിയിൽ ആയിരുന്നപ്പോൾ ആദ്യം ഒരു സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ് നമ്മുടെ കമ്മിറ്റിയിട്ട് സെക്രട്ടറി ആദ്യം വന്നയാളാണെങ്കിൽ അങ്ങേർക്ക് ഈ ഫൈനാൻസിനെ പറ്റി എന്താ കുറച്ച് രൂപമുണ്ട് അങ്ങേര് മാറി അടുത്ത രണ്ടാമതൊരാൾ വന്നു അപ്പോൾ രണ്ടാമത് വന്ന ആൾ പറയാം എനിക്ക് ഫൈനാൻസിനെ പറ്റി ഒന്നും പറഞ്ഞു കൂടാ പിന്നെ ഈ കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂട്ടാൻ വല്ല ലെറ്റർ അയക്കുകയോ അതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യാം ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ആൾ മാറി അടുത്ത് പുതിയ വേറൊരാൾ വന്നു എന്നോട് പറഞ്ഞെന്താണെന്ന് പറയാം ഈ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് ചോദിക്കാമെന്നുള്ള ഒരു കാര്യം ഞാൻ വല്ല മീറ്റിംഗ് വിളിച്ചു കൂട്ടുക അതുപോലെയുള്ള വല്ല പേപ്പർ വർക്കൊക്കെ ആയിരിക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ആളുകൾ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വന്നപ്പോഴുള്ള ഇതാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാടെന്താണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സംസ്ഥാനത്തിൻ്റെ ധനമാനേജ്മെൻറ്റ് മോശമാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ എക്സ്പെർട്ടൈസുള്ള ഒരു ടീം ിനെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് പണ്ട് മുതൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു മാറ്റം വളരെ പ്രധാനമാണ് പിന്നെ ഇവിടെ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ എ എസ് ലോള്ള ആളുകൾ കുറേ നാളിവിടെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ വരും ആ ചെറിയ സമയം കൊണ്ടൊന്നും ഇത്രയും ഈ ഫൈനാൻസിൻ്റെ വളരെ കോംപ്ലിക്കേഷൻസൊന്നും പഠിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്ന ആയിരിക്കുന്നില്ല അതുകൊണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാരണമാണ് നമ്മുടെ ഈ ഫൈനാൻസ് മാനേജ്മെൻറ്റ് വളരെ മോശമാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ ഇതിനേയും കാണുന്നു തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ് ഒരുപാട് ഇളവുകളാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് അത് നേടിയെടുക്കാനോ അല്ലെങ്കിൽ അത് ലഭിക്കാൻ പറ്റിയ സാഹചര്യമോ ഇത്തവണ ഇല്ല എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ എന്താണ് അല്ല നിങ്ങൾക്ക് ഈ കിട്ടാമെന്നുള്ള എന്തെങ്കിലും പൈസ പോലും കിട്ടുമോ എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല ഇതായി ഇപ്പോൾ ഓരോ ദിവസത്തെ ഈ ടെൽ ചാനലുകളിൽ വരുന്ന വാർത്ത നോക്കൂ അല്ലെങ്കിൽ ഓരോ ദിവസം പത്രങ്ങളിൽ വരുന്ന വാർത്ത നോക്കൂ ആയിട്ടുള്ള പല മേഖലയിലും വർക്ക് ചെയ്യുന്ന സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അവർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല ഒരുപാട് വിഭാഗത്തിന് കിട്ടുന്നില്ല ഈ സർക്കാർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലയിലുള്ളവർക്ക് കിട്ടേണ്ട പൈസ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഇളവുകൾ എന്ത് ഇളവുകൾ കൊടുക്കാനാ എന്ത്വുകൾ കൊടുക്കാനാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ധ ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്താതെ സംസ്ഥാനത്തിൻ്റെ ഭരണമോ അല്ലെങ്കിൽ വികസനമോ ക്ഷേമപ്രവർത്തനങ്ങളോ ഒന്നും നടക്കില്ല അല്ലാതെ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ പണമില്ലാതെ ഞങ്ങൾ വലിയ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ആയിരം കോടി രൂപയുടെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ കാശ് വേണ്ടേ പണം ആണല്ലോ അപ്പോൾ ഈ പിന്നെ വേറെ കാര്യം നമ്മുടെ നാട്ടിൽ വലിയൊരു ഭാഗം ആളുകൾ നമ്മൾ വലിയ പിന്നെ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളൊന്നുമല്ല അല്ല എന്തുകൊണ്ടിപ്പോൾ ഈ തരത്തിലുള്ള ധനപ്രസന്ധി വലിയൊരു പ്രസന്ധിയായിട്ട് മാറുന്നു എന്നുള്ളത് ഈ കേരളത്തിലുള്ള മൊത്തം കുടുംബങ്ങളിൽ നാൽപ്പത്തി രണ്ട് ശതമാനം ബി പി എൽ കുടുംബങ്ങളാണ് ബി പി എൽ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ല അവരുടെ വരുമാനം എത്രയാണെന്നുള്ളത് അപ്പോൾ അവരെ ഈ സർക്കാർ ഇന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആശുപത്രി പോയാൽ ഫ്രീ ആയിട്ടുള്ള മരുന്ന് കിട്ടണം അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടണം അല്ലെങ്കിൽ ശാലം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവരെ നെല്ല് സംഭരിക്കണം ഇതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്കൊരു സഹായം വേണം അല്ലെങ്കിൽ പിന്നീട് ഈ പിന്നീട് നമ്മുടെ നിന്ന് പിന്നെ വന്യമൃഗങ്ങൾ താഴെട്ട് ഇറങ്ങി അവരെ നശിപ്പി കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു സഹായം വേണം ഇങ്ങനെ 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 ഒരുപാട് ആവശ്യമായിട്ട് നിൽക്കുകയാണ് ആളുകൾ വില കാശുണ്ടോ ഇവിടെ കാശുണ്ടോ ഇവിടെ ഒന്നുമില്ല പിന്നെ വേറൊരു ഒരു പ്രശ്നം ഞാനിവിടെ അറിയാം ഈ ധനപ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ടൂടെ തുറന്നുവെങ്കിലും ഈ സർക്കാർ ഈ മാധ്യമങ്ങളെയും ബാക്കിയുള്ളവരെയൊക്കെ സ്വാധീനിച്ചും ഇപ്പ് ഇപ്പോഴുള്ള ഒരു പുതിയ തന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളും ബാക്കിയുള്ളവരും ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നാണല്ലോ നമ്മുടെ ഒരു 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 ധാരണ ഉണ്ടാക്കുക അതായത് ഇതിപ്പോൾ ഒരു മോഡേൺ തന്ത്രമാണ് റീൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയുന്നില്ല അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പറയാൻ മാധ്യമങ്ങൾ ഇവിടെ ഒരു കുഴപ്പമില്ല ധനമൊക്കെ മെച്ചമാണ് മാധ്യമങ്ങളും ചാനലുകളും പിന്നീട് അങ്ങനെയുള്ള ഒരു കൂട്ടുകാരെല്ലാവരും കൂടെ കാര്യങ്ങളെല്ലാം ഉള്ള മെച്ചമാണ് പിന്നെ സർക്കാരും പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തരുന്നു അതുകൊണ്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുള്ള കാര്യം പറഞ്ഞാൽ മതി മറ്റു കാര്യങ്ങളും നിങ്ങൾ പറയേണ്ട എന്താണ് ഇവിടെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താ നടന്നിരിക്കുന്നു നടക്കുന്നു എന്ന് ഈ ധനമേഖലയിൽ ഉള്ളത് പുറത്തു വരുന്നില്ല പിന്നെ ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾ കുറവാണ് ഇതിനെപ്പറ്റി പിന്നീട് ഇതിൻ്റെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ കുറവാണ് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നു എന്നുള്ള വസ്തുത വിളി വരുന്നില്ല എന്നുള്ളതാണ് അത് അതും ഗുണത്തെക്കാൾ വലിയ ദോഷമാണ് ഉണ്ടാക്കിയത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലില്ലേ ആരെങ്കിലും കേൾക്കുമോ അഡ്ജസ്റ്റ് ചെയ്യുമോ അങ്ങനെ ഈ പറയുന്ന ആ സംവിധാനത്തിന് ഇല്ലാതാക്കി എല്ലാവരും കൂടെ അതിലേ ഈ മാധ്യമങ്ങളും വലിയൊരു പങ്കുണ്ട് നേരത്തെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വലിയ പേര് അത് നമ്മുടെ ഈ ഈ ധനപ്രതിസന്ധിടെ ഇത്രയും രൂക്ഷത വെളിയിൽ കൊണ്ടുവരുന്നതിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടായി ഈ ധനകാര്യത്തെപ്പറ്റി വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതിന് ഇടപാടായി അപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കടലാസിൽ ഇങ്ങനെ എഴുതി വലിയ ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നിനും പൈസ ഇല്ലാത്ത എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അമ്പത് വർഷത്തെ ഞാനൊരു അമ്പത് വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അമ്പത് വർഷമായി ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയായി തുടങ്ങിയത് ഇത്രയും ഇങ്ങനെ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഒരു തകർച്ച ഈ പണ്ടൊക്കെ ഇതിനേക്കാളും നമ്മൾ ധനസ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്ന കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ആൾ ഈ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ സർക്കാരിൻ്റെ പണം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു പഴയ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഈ ജനത്തിൻ്റെ പണം മുഴുവനും ഇങ്ങനെ നമുക്ക് ഓരോ പേര് പറഞ്ഞ് അടിച്ചെടുക്കാം നമ്മുടെ ഇപ്പോൾ പിന്നീട് എം എൽ എമാരും അതുപോലുള്ള ആളുകൾ പറയുന്ന എന്താ ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപയുടെ കണ്ണാടി വെച്ച് കാണുന്നു ഇവിടെ ഞങ്ങളിവിടുത്തെ പിന്നീട് ഭരണാധികാരികളല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിധിയില്ലാത്ത രണ്ട് കോടി രൂപ മെഡിക്കൽ റിയമ്പേഴ്സ്മെൻറ്റ് മേടിച്ചുകൂടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഡംബര കാറിൽ നടന്നുകൂടെ അല്ലെങ്കിൽ ഞാൻ കിട്ടേണ്ട സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യവും ഞങ്ങൾക്ക് സർക്കാർ ഫ്രീ ആയിട്ടല്ലേ കിട്ടേണ്ടത് ഞങ്ങളിപ്പോഴത്തെ ഇവിടുത്തെ അല്ലേ അപ്പോൾ പഴയ ജനറേഷൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ രാഷ്ട്രീയ നേതാക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും പോലുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനത്തിൻ്റെ പണം അല്ലെങ്കിൽ ഈ അധികാര സ്ഥാപനങ്ങൾ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് തങ്ങൾക്കും തങ്ങളെ വേണ്ടപ്പെട്ടവർക്കും അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ അങ്ങനെയാണ് ഈ ധനദൂർത്ത് രാഷ്ട്രീയം ഇങ്ങനെ നിലയിക്കുന്നത് ഏതേത് മേഖലയിലും അതൊരു പോസ്റ്റിൻ്റെ നിയമനത്തിലായാലും ഒരു ആനുകൂല്യം കൊടുക്കുന്ന കാര്യമായാലും മറ്റേത് കാര്യത്തിലും നോക്കുന്നത് കാണാം അങ്ങനെ ഒരു മാറ്റവും നമ്മുടെ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധി വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം എന്താണ് അർത്ഥം അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇത് എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാണ് അതിന് നമ്മുടെ ധനവകുപ്പ് എന്താ പറയുന്നത് എന്നുള്ളത് ആദ്യം കേൾക്കാം ഈ രണ്ടായിരത്തി ഒന്നിലെ ഒരു തവളപത്രം പ്രസിദ്ധീകരിച്ചു സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതിയെപ്പറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു അന്ന് ഇത്രയും രൂക്ഷമായിട്ടുള്ള ധനപ്രസിദ്ധി ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറില് ഒരു തവളം പ്രസിദ്ധീകരിച്ചു ഈ തവളപത്രമൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പ് ആ ഈ മൂന്ന് തവളപത്രത്തിലും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിക്കും കാരണം ഇവിടുത്തെ കട കാര്യങ്ങളാണ് ഇവിടുത്തെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നീട് ഈ ടാക്സസും നികുതികളും എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പിന്നീട് ആയിട്ടുള്ള ബഡ്ജറ്റുകൾ മറ്റു കാര്യങ്ങൾ അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അപ്പോൾ ഇവിടെ ഈ ധനപ്രതിസുണ്ടായിരിക്കുന്നതിൻ്റെ കാരണം മുഴുവനും ഇവിടുത്തെ സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റും ആ തരത്തിലുള്ള കാര്യങ്ങളുമാണെന്നാണ് ഈ മൂന്ന് തവളപത്രങ്ങളും പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്ത് ഈ സംസ്ഥാന സർക്കാർ പറയുന്നു മൂന്ന് തവളപത്രത്തിൽ പറയുന്നത് എന്താണ് ഇതിൽ കേന്ദ്രത്തിൻ്റെ പങ്കൊന്നുമില്ല പിന്നെ നിങ്ങൾ ഈ കേന്ദ്രമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതായത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇപ്പോൾ ഏതാണ്ട് സമ്പൂർണമായിട്ടുള്ള ധനകാര്യ തകർച്ചയിലേക്ക് നീങ്ങുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരു സംസ്ഥാനം സമ്പൂർണമായിട്ട് ധനകാര്യ തകർച്ച നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തിന് തന്നെ ഒരു 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 ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കേരളത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ കുറച്ചുകൂടെ ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു നയം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ് അതായത് കുറച്ചുകൂടെ അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ശതമാനം വായ്പ എടുക്കാനായിട്ടുള്ള ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അനുമതി കൊടുത്താൽ എന്താ കുഴപ്പം രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ള ഈ പിന്നീട് ആരുടെ കാരണങ്ങൾ ഉണ്ടായാലും ഒരു ധനകാര്യ തകർച്ച ഒന്ന് വലിയ വിഭാഗം ജനങ്ങൾ ഇങ്ങനെ ഒരു തകർച്ച നേരിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടെ അനുഭാവപൂർണ്ണമായിട്ട് ഇത് പരിഗണി ണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ സംസ്ഥാനം അനുവർത്തിച്ച് വരുന്ന ധനനയങ്ങളിൽ ഒരു അടിപൊടി ഒരു മാറ്റം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കലെന്നുള്ളത് പത്ത് വർഷമാക്കാതെ ഒരിക്കലും നമുക്ക് ഈ ധനസ്ഥിതി മെച്ച വയ്ക്കാനൊക്കില്ല അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകാനൊക്കില്ല അപ്പോൾ അതിലൊരു വലിയൊരു മാറ്റം വേണം അതോടൊപ്പം തന്നെ ഈ ഈ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനക്കമ്മി റവന്യൂ ധനക്കമ്മി നോക്കിയെടുക്കാം ധനക്കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവും മൊത്തം ചിലവും തമ്മിലുള്ള വ്യത്യാസം അത് തുകയാണ് ഈ ഈ ഗ്യാപ്പ് കുറച്ച് വരാൻ കൊണ്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരുപാട് നടപടികളിലേക്ക് നമ്മൾ പോകണം അത് ആ തരത്തിലുള്ള അതായത് റവന്യൂ കമ്മി കുറച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റം വരണമെന്നാണ് എൻ്റെ അർത്ഥം വരവ് കൂട്ടാനായിട്ടുള്ള നടപടികൾ വേണം അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിലവ് വെട്ടിക്കുരുക്കി ചുരുക്കാനായിട്ടുള്ള നടപടികൾ വേണം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വേണം അത് രണ്ടാമത്തെ ഒരു ലക്ഷ്യമായിട്ട് കാണ കാണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ കടം മേടിച്ച് ഈ നിത്യനിധാന ചിലവിനല്ല ചിലവാക്കേണ്ടത് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വികസനത്തിന് വേണ്ടി ചിലവാക്കണം നമ്മുടെ ഈ ഭരണ സംവിധാനത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇതാണ് എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം കൊണ്ട് റവന്യൂ ചെലവ് നിത്യനിതാന ചിലവുകളൊക്കെ നടത്തണം കടമേടിക്കുന്ന തുക എന്തിനു വേണ്ടി ചിലവാക്കണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും വികസനത്തിനും വേണ്ടി ചിലവാക്കണം ഇപ്പോൾ ഒരു കാര്യം നോക്കൂ ഇന്ത്യയിലുള്ള ഏതാണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിൽ റവന്യൂ കമ്മിയില്ല അതായത് റവന്യൂ സർപ്ലസ് ആണ് അതായത് അവർ മേടിക്കുന്ന അവർക്ക് കിട്ടുന്ന റവന്യൂ വരുമാനവും റവന്യൂ ചിലവും തമ്മിൽ പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു മിച്ചമുണ്ട് അവർ മേടിക്കുന്ന ഈ തുക മുഴുവൻ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു വികസനത്തിന് വേണ്ടി ചിലവാക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് കേരളത്തിന് കഴിഞ്ഞുകൂടാ അപ്പോൾ ആ നിലയിലേക്കുള്ള അങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആ നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും പിന്നീട് സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാടൊന്നുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഉദാരവൽക്കരണ കാലത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും സർക്കാർ പടമുടക്കി വികസനം നടത്തുക എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ബ്യൂറോക്രസിയും അതിൻ്റെ ഒന്നും ആവശ്യം ഇന്നില്ല മാത്രമല്ല ഇന്നിപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ ഈ ഗവൺണൻസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫിൻ്റെ ആവശ്യമില്ല അപ്പോൾ അന അനാവശ്യമായിട്ടുള്ള ഒരുപാട് സ്റ്റാഫിനെ നമ്മളിങ്ങനെ ഒരുപാട് അടുത്ത് ഇങ്ങനെ നിയമിച്ചു വച്ചിരിക്കുകയെ അതിലൊക്കെ ഒരു ഒരു കുറവ് വരുത്തി നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ടുള്ള പിന്നെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പകുതിയിലധികവും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല അപ്പോൾ ഈ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അവരുടെ നഷ്ടം നിർത്തണോ ജനങ്ങളുടെ നികുതി അതായത് അവർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്താം അവർ നല്ലവണ്ണം നടത്തിക്കൊള്ളണം പിന്നെ ബാങ്കിൽ നിന്നും മറ്റ് സംവിധാനത്തിന് ലോൺ എടുത്ത് നടത്തിക്കൊള്ളണം അല്ലാതെ അത് നഷ്ടത്തിൽ തുടർച്ചയായിട്ടും നഷ്ടത്തിൽ നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് നിലനിർത്തുന്നതിൽ ഒരു ന്യായീകരണം ഇല്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വില നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് സപ്ലൈ മാർക്കറ്റുകൾ അവിടെ സപ്ലൈ ഇല്ല സാധനമെല്ലാം ഒന്നുമില്ല പിന്നെ ആ പട കുറേ പേർക്ക് ശമ്പളം കിട്ടുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടികളില്ല നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനങ്ങളിലെ പോക്കിങ്ങനെയാണ് നമ്മളിപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് അതാണ് വികസനം എന്നാണ് പറയുന്നത് അവിടെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ പടിപടിയായിട്ട് ഇങ്ങനെ കുറയ്ക്കുക മാറ്റുക എന്നുള്ളതിനാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു അതായത് പണ്ട് മുതലേ ഈ ആനുകൂല്യങ്ങൾ പല പല കൊടുത്തിട്ടിപ്പോൾ എല്ലാത്തിനും ആനുകൂല്യം വേണമെന്നാണ് ജനങ്ങളുടെ നിലപാട് സർവ്വകാര്യത്തിനും ആനുകൂല്യം കൊടുക്കണമെന്ന് ആനുകൂല്യം എല്ലാത്തിനും ആനുകൂല്യം അവരുടെ പ്രശ്നങ്ങളെല്ലാം അത് സാധിക്കില്ലല്ലോ നമ്മുടെ സർക്കാരിനെ കൊണ്ട് അപ്പോൾ അതിലൊരു ഒരു ഒരു മാറ്റമുണ്ട് അതായത് സർക്കാരിനൊരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടേ നോക്കെന്തെങ്കിലും സഹായം ചെയ്യാനൊക്കു ഏറ്റവും വളറബിളായിട്ടുള്ള മോശപ്പെട്ട ആളേക്ക് നമുക്ക് സഹായം കൊടുക്കാം അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ സൗജന്യം ഇത് കൊടുക്കണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഈ കോവിഡ് മൂലം ഒരുപാട് ആളുകൾ മടങ്ങി വന്നു അപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ അതിൻ്റെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സഹായം തരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട അവിടെ ഗൾഫിലായിരുന്നു ഇതിപ്പോൾ കോവിഡ് മൂലം ഇവിടെ ഞാൻ മടങ്ങി വന്നു തിരിച്ചു പോകാൻ കഴിയുന്നില്ല ഞങ്ങളിവിടെ ദുരിതത്തിലായി സർക്കാരല്ലേ ഞങ്ങൾ തരേണ്ടത് ഇതാണ് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ഒരു രീതി അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള പണം എന്താ ഇവിടെ എന്ത് ഈ പണം വല്ലതും നോട്ട് വല്ലതും അച്ചടിക്കുന്ന അങ്ങനെയുള്ള പരിപാടിയല്ലല്ലോ ഇത് അതുകൊണ്ട് ഇതുപോലുള്ള പല മേഖലകളിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ വിദ്യ ഹയർ എഡ്യൂക്കേഷൻ പണ്ടുമുതലേ നമ്മൾ പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ തുടങ്ങി ഇതെല്ലാം പൊതുമേഖലയിൽ തന്നെ വേണം സർക്കാർ പണം മുടക്കി മാത്രമേ ഇത് നടത്താവൂ എന്ന് പറയണേൽ എന്താർത്ഥം പ്രൈവറ്റ് മേഖലയിലാകട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലകളിലാകട്ടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലും അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളിലൊക്കെ തന്നെ എന്താ അവിടെയും സ്വയാശ്രയ കോഴ്സോടെയും കൂടെ അവരുടെയും കുറേ വരുമാനം അവരുടെ ശമ്പളം മുഴുവനും സർക്കാർ തന്നെ കൊടുത്തോണ്ടിരിക്കണമെന്ന് അർത്ഥം അവരും കുറച്ച് വരുമാനം ഉണ്ടാക്കട്ടെ അവരുണ്ടാക്കട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ പൊതു സർക്കാരിന് ബാധ്യതയില്ലാത്ത പ്രൈവറ്റ് സെക്ടറിൽ നല്ല നല്ല സ്ഥാപനങ്ങൾ ആളുകൾ തുടങ്ങട്ടെ അപ്പോൾ ആ തരത്തിലുള്ള മാറ്റത്തിൽ നമുക്ക് പോകാം അതോടൊപ്പം തന്നെ ഈ ധനതൂർത്ത സ്വഭാവത്തിലുള്ള ഒരുപാട് ചിലവുകൾ നമ്മൾ നിയന്ത്രിക്കണം അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാനിവിടെ പറയാം ഇപ്പോൾ ഒരു മന്ത്രിക്ക് പിന്നീട് ഇരുപത്തഞ്ച് സ്റ്റാഫ് ആ ഇരുപത്തഞ്ച് സ്റ്റാഫിനും രണ്ട് വർഷം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുക ജീവിതകാലം മുഴുവനും അങ്ങനെ അതേസമയത്ത് ഗവൺമെൻറ് സ്റ്റാഫിനും ഈവൻ സിവിൽ സർവീസിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അങ്ങനെ സ്ഥിരം പെൻഷനില്ല കോൺട്രിബ്യൂട്ടറി പെൻഷനേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിന്നെ ഈ പിന്നെ സർക്കാരിൻ്റെ വാഹന ദൂർത്ത് നമ്മുടെ നാട്ടിലെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാതല ഉദ്യോഗസ്ഥൻ വരെ ടയോട്ട ഇനോവ കാറിലെ പോയാലേ അവന് സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ ഇവിടെ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ ബി പി എൽ കുടുംബങ്ങളുടെ നാട്ടിൻ്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥർ ലോകത്തെവിടെയെങ്കിലും ഇത്രയും ആഡംബരക്കാറുകൾ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു ഒരു നാട് വേറെ എവിടെയെങ്കിലും കാണുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പോലും കാണൂല്ല അത്രയും ആ തരത്തിലുള്ള ധനതൂർത്തുകൾ അപ്പോൾ പിന്നെ പരിധിയില്ലാത്ത മെഡിക്കൽ റീ ഞാൻ പറഞ്ഞ ഒരു ഒരു എം എൽ എക്ക് നേരത്തെ കൊടുത്ത ഏതാണ്ട് രണ്ട് കോടിക്ക് അടുത്ത് മെഡിക്കൽ റീയംബേഴ്സ്മെൻറ്റ് അത് ഞങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ 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 ഒരുപാട് മേഖലകളിൽ ഈ ധനതൂർത്ത് നടക്കുന്നു അപ്പോൾ ഈ ധനതൂർത്തലെ പിടി നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് എന്നുള്ളതിന് വലിയൊരു ഇത് കൊടുത്തുള്ള ധനനയം മാറ്റണമെന്നുള്ളതാണ് പിന്നെ മോശമായിട്ടുള്ള ഒരു ഒരു ബഡ്ജറ്റ് രൂപീകരണവും നടത്തിപ്പുമാണ് നമ്മുടെ ഇവിടെ നടന്നത് ഉദാഹരണം എന്താണെന്ന് ബഡ്ജറ്റിൽ ഇടുന്ന കണക്കുകൾ മുഴുവനും വലിയ ഇൻഫ്ലേറ്റഡ് ആയിട്ടിടും ആ ഞങ്ങളുടെ ബഡ്ജറ്റ് വലിയ ഇതാണ് ഞങ്ങൾ വലിയ വികസനം നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ആനുവൽ പ്ലാനിടും ബഡ്ജറ്റിൽ ഇതിടും അതിൻ്റെ കുഴപ്പമെന്താണെന്ന് അറിയാം നിങ്ങൾ ബഡ്ജറ്റ് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇതാ നൂറ് കോടി രൂപ ഞങ്ങളുടെ ഇതിനുണ്ടെന്ന് പറയും ആക്ച്വലായിട്ട് അവർക്ക് കിട്ടാൻ പോകണമെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് കോടി രൂപയായിരിക്കും അപ്പോൾ ഈ നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ എന്നുള്ള ഹെഡ് കണ്ടിട്ട് ഉദ്യോഗസ്ഥന്മാരല്ല ശരി നൂറ് കോടിക്കുള്ള പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കഴിഞ്ഞു പോകും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്ന അവരും പൈസ കിട്ടാൻ പോകണില്ല ആ ആ ബഡ്ജറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു പ്രശ്നം ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വലിയ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് വെച്ച് നമ്മൾ വലിയൊരു പ്രോജക്റ്റ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ പണി തുടങ്ങി കഴിഞ്ഞാൽ നൂറ് കോടി പറയുന്ന അവസാനം കിട്ടാൻ പോകുന്ന പത്ത് കോടി ആയുള്ള സ്ഥിതി എന്താണ് അല്ലെങ്കിൽ നൂറ് കോടി അല്ലെങ്കിൽ അമ്പത് കോടി രൂപയുടെ ഒരു വലിയൊരു കെട്ടിടം പണിയണമെന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്ന പത്ത് കോടിയായി എന്ത് ചെയ്യും അപ്പോൾ ഈ ഈ ബഡ്ജറ്റിൻ്റെ ഈ മാനേജ്മെൻറ്റ് ഒരുപാട് നിയന്ത്രണം വരേണ്ടത് വേറൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്താണെന്ന് പറയുക ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയോളം നമുക്ക് ഈ ഈ ശമ്പള പെൻഷൻ കുടിശ്ശികയും ഡി എ കുടിശ്ശിയുമായിട്ട് ഇപ്പോൾ കൊടുക്കണം എന്ന് ഒരു വലിയ ഡിമാൻഡുണ്ട് ഇവിടെ ഇപ്പോൾ പിന്നീട് ഒരു ലക്ഷം രൂപ പോലും പിന്നെ ട്രഷറിയിൽ മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനൊക്കെ ഇല്ല ഞാൻ പറയുന്നത് ഇനി സർക്കാരിൻ്റെ ധനസ്ഥിതി മെച്ചാവട്ടെ മെച്ചം കഴിഞ്ഞ് മെച്ചമായി സ്ഥിതി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ഈ തരത്തിലുള്ള ഇത് പേയ്മെൻറ്റ് കൊടുക്കാം അല്ലാതെ ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ സർക്കാർ തന്നെ ഇപ്പോൾ ഒരുപാട് പണം മുടക്കി ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ തുടങ്ങുക പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങുക അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക ഉള്ള ഒരു പണമില്ല അതൊക്കെ സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് തുടങ്ങട്ടെ ഇപ്പോൾ ഉള്ളതിനെ എങ്ങനെ മെച്ചമാക്കുക എന്നുള്ളൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ എയ്ഡഡ് മേഖലയിലും അവർ കുറേക്കൂടെ സ്വകാര്യ എയ്ഡൻ മേഖലയുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോണമസ് കോളേജസ് ഉണ്ട് ഈ ഓട്ടോണമസ് കോളേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് അക്കാഡമിക് കാര്യങ്ങൾ തീരുമാനിക്കാനും നടത്താനുമായിട്ടുള്ള കഴിവുണ്ട് ജാമറയുടെ അവരെ ഫൈനാൻഷ്യൽ ഓട്ടോണമി കൂടെ കൊടുക്കണമെന്നുള്ളതാണ് കാരണം അവരുടെ പണം അവരെ തന്നെ ഉണ്ടാക്കണം കുറെങ്കിലും അല്ലാതെ ഈ സർക്കാർ പണം കൊടുക്കുകയും ഞങ്ങൾ ഓട്ടോണമസ് എന്ന് പറയുന്നത് എന്താ കാര്യം ആ ഓട്ടോണമസ് കോളേജ് നല്ല കോഴ്സ് ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ വരും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ കുറേ കൂടെ ഫീസ് ചാർജ് ഈടാക്കുക അതുപോലുള്ള നിലയിലേക്ക് മാറണം ഇവിടെ ഇപ്പോൾ പറയണമെന്ന് ആട്ടോണമസ് എന്ന് പറയുന്നത് കടലാസിൽ പേരിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഫൈനാൻഷ്യൽ ആട്ടോണമിയും മറ്റു കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത് പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മുടെ വലിയൊരു ചിലവ് വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അത് സ്കൂളുണ്ട് കോളേജുണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറുണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ സ്ഥിര അധ്യാപകരെ നിയമിക്കുന്ന രീതിയാണുള്ളത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിന് പോകാൻ കഴിയില്ല താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക ഒരു ചെറിയ പീരീഡിന് വേണ്ടി നിയമിക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യം യൂണിവേഴ്സിറ്റികൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുക അപ്പോൾ വലിയ ഒരു ഫൈനാൻഷ്യൽ ബാധ്യത ലോങ് ടേം ഉണ്ടാക്കാതെ ഇത് ഒരു മേഖലയിലല്ല സർവ്വമേഖലയിൽ ഇത് വേണമെന്നാണ് ഇപ്പോൾ തൽക്കാലം അല്ല വേറെ സ്കോപ്പ് ഞാൻ കാണുന്നില്ല ഇപ്പോൾ സ്കൂൾ മേഖലയിലായാലും ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് ടു മേഖലയിലായാലും കോളേജ് മേഖലകളിലായാലും യൂണിവേഴ്സിറ്റികളിലായാലും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ആയാലും ഈ സ്ഥിരം അധ്യാപകരെ വലിയ തോതിൽ നിയമിക്കാൻ നമുക്ക് പണമില്ലാത്തൊരവസ്ഥയുണ്ട് അതിലിന്ന് മാറുക പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വാഹന ദൂർത്ത് എന്തോ ഒരു വാഹന ദൂർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നുള്ളപ്പോൾ ഈ കേരളം രൂപീകരിച്ച് ഇതുവരെ സർക്കാരിന് എത്ര വാഹനം ഉണ്ടെന്ന് എണ്ണിയിട്ട് ഇതുവരെ ഇതുവരെ എണ്ണി തീർന്നിട്ടില്ല അതാണ് നമ്മുടെ ഒരു സ്ഥിതി അപ്പോൾ ഈ വാഹന ദൂർത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇത്രയും വലിയൊരു വാഹന ദൂർത്തും വലിയൊരു ചിലവും നോക്കുക ഇത് വലിയൊരു ആഡംബരവും പിന്നീട് ഞങ്ങളുടെ ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു വിഭാഗമായിട്ടാണ് ഒരുപാട് പേരെ കാണുന്നതെന്നുള്ളതാണ് പിന്നെ വേറൊരു ഒരു കാര്യം കൂടെ എനിക്ക് പറയാമെന്നുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ മെഡിക്കൽ ആനുകൂല്യങ്ങളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസ് അല്ല ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് വേറെ തരത്തിലുള്ള ആനുകൂല്യം എം എൽ എ മാർക്ക് വേറെ തരത്തിലുള്ള ആനുകൂല്യം എം പിന്നെ ഡെക്സ് എം എൽ എ മാർക്ക് വേറെ പിന്നെ എം എൽ എയുടെ അതേ ആനുകൂല്യങ്ങൾ കിട്ടുന്ന വേറെ ചില പി എസ് സി അംഗങ്ങൾ വേറെവരുണ്ട് അവർക്കൊക്കെ വേറെ ഇതെന്താണ് ഇതെല്ലാം ഒന്നാക്കണം എന്നുള്ളതാണ് അതിനെ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെഡിസെപ്പ് മെഡിസെപ്പ് എന്ന് പറഞ്ഞൊരു സ്കീം നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ അവർ അത് ഈ മന്ത്രിമാരൊഴിച്ച് ബാക്കിയുള്ള സർക്കാർ നിന്ന് പിന്നീട് ശമ്പളമോ പെൻഷനോ മറ്റേ കിട്ടുന്ന സർവ്വ അത് നടപ്പിലാക്കണം ആ മേഖലയിൽ ഒരുപാട് അഴിമതിയും കൊള്ളയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തർ കഴിവുള്ളവർ ഓരോരുത്തർ ഈ പണം മുഴുവൻ അടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതാണ് അല്ല ഈ മെഡിസപ്പ് ഉണ്ടല്ലോ മെഡിസപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ളൊരു കാര്യം പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കാണാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് അവർക്ക് പിന്നീട് പെൻഷൻ കിട്ടുന്നു അതേ സമയത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷനുള്ള ആളുകൾ അവരൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് ഒരു പെൻഷൻ കിട്ടുന്നു പക്ഷേ ഈ കോൺട്രിബ്യൂഷൻ കൊടുത്ത് കിട്ടുന്നവരുടെ പെൻഷൻ വളരെ തുച്ഛമായിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷന് തത്തുല്യമായ ഒരു തുക ഇവരെയൊന്നും കളക്ട് ചെയ്തു വിടാം സർക്കാർ അവർക്ക് പെൻഷൻ കൊടുക്കുക സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ സർക്കാർ ഫണ്ടിൽ ഇന്ന് പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് അതായത് സർവീസിൽ താമസിച്ച് കയറിയ ആളുകൾക്കൊക്കെ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അവർക്ക് സ്ഥിരമായിട്ടുള്ള പെൻഷൻ കിട്ടുന്നില്ല എന്നാൽ ഇതൊന്നും ഇല്ലാതെ പണ്ട് മുതലേ ഉള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ ഈ കാറ്റഗറി എല്ലാ ആളുകളിൽ നിന്നും ഈ ഇത് എല്ലാവരെയും നമ്മൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റാനൊക്കില്ല നേരത്തെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും അവരിൽ നിന്നും ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ ആയിട്ടുള്ള ഒരു ഒരു വിഹിതം അവരിൽ നിന്നും മേടിക്കുക ആ തുകയും ഉപയോഗിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇത് നമ്മുടെ നാട്ടിൽ ഈ നിലനിന്നിരുന്ന ഈ ഈ രീതികളുണ്ടല്ലോ ധന മേഖലയിൽ നിലനിന്ന രീതികളിൽ വലിയൊരു അഴിച്ചു വലിയൊരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇപ്പോൾ ഞാൻ അമ്പത് വർഷത്തിന് മുമ്പ് ഒരു ഗവേഷണ വിദ്യാർത്ഥിയായി ഗവേഷണം തുടങ്ങി അന്ന് പിന്നീട് ഫോട്ടോ കോപ്പി മെഷീൻ ഇല്ല കാൽക്കുലേറ്റർ ഇല്ല ഇമെയിലില്ല കമ്പ്യൂട്ടർ ഇല്ല ഒന്നുമില്ല ഞാൻ തുടങ്ങിയ കാലത്ത് എഴുപത്തിരണ്ട് ഇല്ല അമ്പത് വർഷത്തിന് മുമ്പുള്ള കാലത്ത് അപ്പോൾ ഞാൻ പറയാണ് അതേ സംവിധാനങ്ങളിൽ തന്നെ ഇന്നും ഞാൻ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മഠത്തിനുമാണ് ആണല്ലോ അപ്പോൾ നമ്മളൊരു അമ്പത് വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന രീതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സർക്കാർ അതേ പാറ്റേണിൽ തന്നെ നമ്മളിങ്ങനെ തുറന്ന് പോകണമെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ മാറണം വലിയ മാറ്റങ്ങൾ വരണം കാലഘട്ടത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ വേണം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ല ഭരണത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഈ ഗവണൻസ് ആകാം പിന്നീട് പിന്നെ ഡൈ ടി ടൂൾസ് ഉപയോഗിക്കാൻ വേറെ എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ നമ്മൾ അത് ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എല്ലാ മേഖലകളിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരണം അതോടൊപ്പം തന്നെ ഈ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബ്യൂറോക്രസിക്ക് ചിലവാക്കിയിരിക്കുന്ന പണം കുറച്ച് അത് ജനക്ഷേമത്തിന് നാടിൻ്റെ വികസനം നല്ല റോഡ് ഉണ്ടാക്കട്ടെ നല്ല കുടിവെള്ളം ഉണ്ടാക്കട്ടെ നമ്മളെ വേസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കട്ടെ ഇവിടെ ഇപ്പോൾ ഒന്നര കോടി പിന്നെ വാഹനങ്ങളുടെ നാട്ടിലുള്ള റോഡിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കൂ എവിടെയെങ്കിലും റോഡിൽ ഇറങ്ങിയാൽ ഒരു റോഡ് നേരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടോ കേരളത്തിൽ ഒന്നര കോടി വാഹനങ്ങളുണ്ട് ഒരു കോടി ഈ ടു വീലേഴ്സ് മാത്രമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിലുള്ള വേസ്റ്റ് ഡിസ്പോസലും അതുപോലുള്ള പ്രശ്നങ്ങൾ നോക്കും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കും ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യങ്ങളുണ്ടോ മരുന്നുകളുണ്ടോ അപ്പോൾ പബ്ലിക് സർവീസസ് ജനങ്ങൾക്ക് ക്ഷേമകരമാകുന്ന പബ്ലിക് സർവീസിൽ പണം കൊടുക്കുക അല്ലാതെ ഈ പണം മുഴുവനും കുറേ ബ്യൂറോക്രസി അല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥർക്ക് മാത്രം കൊടുത്താൽ അത് വികസനമാവില്ല അപ്പോൾ ആ തരത്തിലുള്ള കാഴ്ചപ്പാടിലെ ഒരുപാട് മാറ്റം വരണം ഞാൻ നേരത്തെ ഈ നമ്മളിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറി അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ സംവിധാനങ്ങളിലും ഒരു മാറ്റം വരണം ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ളൊരു മാറ്റത്തിന് നമ്മുടെ സർക്കാരുകളോ അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിലെപ്പറ്റി ഒരു താല്പര്യം എടുക്കാത്തതാണ് ഇന്നത്തെ ഈ ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്